വെൽക്കം ടു എംബ്ലിൻറ്റ് മീഡിയ. സൂര്യ സിദ്ധാന്തം ഒരു മഹത്തായ സംഭവമായിട്ട് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കുകയുണ്ടായി. ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചടങ്ങിൽ നമ്മുടെ ISRO ചെയർമാൻ ശ്രീമാൻ കെ ശിവനെ ആദരിക്കുന്ന ചടങ്ങിൽ വളരെ വിജ്ഞാന സദസ്സിൽ അദ്ദേഹം വിളമ്പിയ ഒരു കാര്യമാണ് സൂര്യ സിദ്ധാന്തം. ലോകത്തുള്ള മുഴുവൻ വാനനിരീക്ഷണത്തിൻ്റെ ആസ്ട്രോണമിയുടെ എല്ലാം അടിസ്ഥാനം 9th century ഇന്ത്യയിൽ ഉയർന്നു വന്ന ചിന്താപദ്ധതിയായ സൂര്യ സിദ്ധാന്തമാണെന്ന് നമ്മുടെ ഗവർണർ തട്ടിവിടുകയുണ്ടായി. അതിൽ പങ്കെടുത്തവരും ഇതേപോലെ സംഘിക്യാമ്പിലെത്തിയാൽ എന്തൊക്കെ വിവരക്കേടുകളായിട്ട് നമ്മൾ മാറും എന്നതിൻ്റെ തെളിവായിട്ട് മുൻ ISRO ചെയർമാൻ കെ മാധവൻ നായർ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെയായിരുന്നു നമ്മുടെ ഗവർണറുടെ ഈ പറയുന്ന വിജ്ഞാന പ്രസംഗം എന്ന് പറയുന്നത്. 9th century എത്രയോ മുമ്പ് ഇന്ത്യയിലെ ഈ പറയുന്ന സൂര്യ സിദ്ധാന്തത്തിൻ്റെ ചിന്താപദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന ഭൂമി ഉരുണ്ടതാണ്, സ്ഫെറിക്കൽ ഷേപ്പാണ് ഭൂമിക്ക് എന്ന് പറയുന്ന തിയറിയിലാണ് സൂര്യ സിദ്ധാന്തം കടന്നു വരുന്നത്. ഇത് BC 5th century ഗ്രീക്ക് ചിന്തകന്മാർ ഇക്കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട്. ഭൂമിക്ക് സ്ഫെറിക്കൽ ഷേപ്പാണ്, ഒരു പന്തുപോലെ ഉരുണ്ട രൂപമാണ് ഭൂമിക്കുള്ളത് എന്ന് BC 5th century ഗ്രീക്ക് ചിന്തകർ എഴുതി വച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നിപ്പോൾ നമ്മുടെ ഗവർണർ പറയുന്ന 9th century ഒരു പ്രസക്തി അവിടെ വരുന്നില്ല. മാത്രമല്ല, സൂര്യ സിദ്ധാന്തത്തിലെ ഏറ്റവും വലിയ വികലമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഭൂമി നിശ്ചലമായിട്ട് നിലകൊള്ളുകയും സൂര്യൻ ഉൾപ്പെടെ ഭൂമിയെ ചുറ്റുകയാണെന്നുമുള്ള തിയറിയാണ് സൂര്യ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാം സൂര്യൻ അവിടെ നിൽക്കുന്നു, സൂര്യനെ സൗരയൂഥത്തിലെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഗ്രഹങ്ങളും ചുറ്റുന്നതിന് ഇത്ര നിശ്ചിത കാലയളവുണ്ട്, അത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നു. അതുപോലെ മറ്റ് ഗ്രഹങ്ങളിലും, ചന്ദ്രനിൽ പോലും, അത് ഉപഗ്രഹത്തിലും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഇന്ന് സയൻസ്, വാനനിരീക്ഷണം, ഈ പറയുന്ന ആസ്ട്രോണമി പഠിക്കുന്നവർക്കും സാമാന്യ ബുദ്ധിയുള്ളവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഭൂമി ഒരു കേന്ദ്രീകൃത വസ്തുവാണെന്നും ഭൂമിയെ സൂര്യനും മറ്റെല്ലാവരും ചുറ്റുന്നു എന്നും സ്ഥാപിക്കുന്ന സൂര്യ സിദ്ധാന്തമാണ് ഏറ്റവും അടിസ്ഥാനമെന്ന് നമ്മുടെ ഒരു ഗവർണർ വളരെ ഒരു വലിയ വിജ്ഞാന സദസ്സിൽ പോയി പ്രസംഗിക്കുമ്പോൾ സംഖ്യയായാൽ ഇങ്ങനെയൊക്കെ എന്ന് അതിന് ബാക്കി പറയാനുള്ളൂ. നമ്മൾ ഭാരതീയരാണ് എല്ലാം വികസിപ്പിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ ഏത് ഭാരതീയർ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ പറയുന്ന സങ്കുചിത ജാതി മത ഹിന്ദുരാഷ്ട്ര വെറിയന്മാരൊക്കെ ഇല്ലാത്തൊരു കാലം ഇന്ത്യക്കുണ്ടായിരുന്നു. ഇപ്പോൾ വേദഗണിതം, അഥർവവേദത്തിൽ പറയുന്ന ഈ പറയുന്ന വാനനിരീക്ഷണം, ആസ്ട്രോണമി എന്നൊക്കെ പറയുന്നതിനൊക്കെ ചില ചരിത്രപരമായ അല്ലെ ശാസ്ത്രപരമായ അടിസ്ഥാനങ്ങളുണ്ട്. പക്ഷെ പിന്നീട് വന്ന ഈ പറയുന്ന സങ്കുചിത ഹിന്ദുയിസം, അവർക്ക് എന്ത് സംഭാവനയാണ് ഇന്ത്യയുടെ സ്വതന്ത്ര ചിന്താഗതിയിലുള്ളത്? ഇവിടെ നിരീശ്വരവാദം വരെ ഉയർത്തിയ ഋഷിവര്യന്മാർ ജീവിച്ച നാടാണിത്. കണാദൻ, ചരകൻ, സുശ്രുതൻ തുടങ്ങി, അതുപോലെ അദ്വൈതം, എത്രയോ സ്വതന്ത്രമായ ചിന്താ പദ്ധതികൾ വളർന്നു വന്ന എത്രയോ മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഭാരതം, അല്ലെ ഇപ്പോഴത്തെ ഇന്ത്യ അതിൻ്റെ ഭാഗമായി പ്രധാന ഭാഗമായിരുന്നു. അവിടെ സങ്കുചിത ചിന്തകൾ വന്നത് ഈ പറയുന്ന ഹിന്ദുരാഷ്ട്രവാദികളും ഹിന്ദു മതമൗലികതയും വന്നതിന് ശേഷമാണ്. അതിൻ്റെ വ്യക്താക്കളായിട്ട് നിൽക്കുന്നവർക്ക് ഇന്ത്യയുടെ ആർഷഭാരത ജ്ഞാനത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പോൾ എത്രയോ നല്ല അറിവുകൾ വേദങ്ങളിലുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന സംഖികൾ പറയുന്നത് എത്രയോ വിഡ്ഢിത്തങ്ങളാണ് എന്നത് ഈ ഒരൊറ്റ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കും. അത് നമ്മുടെ സംസ്ഥാനത്തെ ഗവർണറാണ് ഇത് പ്രസംഗിക്കുന്നത്. സൂര്യ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, സൂര്യ സിദ്ധാന്തം അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് പറയുമ്പോൾ ഭൂമി ഒരിടത്ത് നിൽക്കുകയും സൂര്യൻ ഉൾപ്പെടെ ഭൂമിയെ ചുറ്റുകയും ചെയ്യുന്നു പറയുന്ന ഒരു അശാസ്ത്രീയത അതിൻ്റെ അകത്തില്ലേ
അതിനെപ്പറ്റി വാനോളം പുകഴ്ത്തി പറയുക, ഈ സൂര്യസിദ്ധാന്തത്തിൻ്റെ മാനുസ്ക്രിപ്റ്റാണ് അറബികൾ അടിച്ചു മാറ്റിയിട്ട് പിന്നെ അറബികളിൽ നിന്ന് വലിയ വില കൊടുത്ത് യൂറോപ്യന്മാരത് വാങ്ങി അവർ യൂറോപ്യൻ ഭാഷകളിൽ അതെല്ലാം പരിഭാഷപ്പെടുത്തി, അതിനുശേഷമാണ് യൂറോപ്പിൽ വാനനിരീക്ഷണം ഈ പറയുന്ന ബഹിരാകാശ ഗവേഷണമെല്ലാം ഉണ്ടായതിൻ്റെ അടിസ്ഥാനമൊക്കെ ഇതാണ്, അവിടെ നിന്നാണ് പിന്നെ അമേരിക്ക ഇതെല്ലാം നാസ ഡെവലപ്പ് ചെയ്തത് വികസിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഏത് ലോകത്താണ് ഈ സംഖികൾ ജീവിക്കുന്നത്? സംഘികൾ പോട്ടെ, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഇങ്ങനെ അബദ്ധങ്ങൾ ഒരു യോഗത്തിൽ ഒരു വിജ്ഞാന സദസ്സിൽ പ്രസംഗിക്കാൻ ശരിയാണോ? അത് മാത്രമല്ല, സൂര്യസിദ്ധാന്തത്തിൽ ഈ പറയുന്ന ശനി വരെയുള്ള ഗ്രഹങ്ങളെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ, പരിമിതമായ ഒരു വിജ്ഞാനമാണ് അതിൻ്റെ അകത്ത് ഗ്രഹങ്ങളെപ്പറ്റി പോലും പറയുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, അത് കഴിഞ്ഞ് യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഒരു ഗ്രഹമാണോ അല്ലയോ എന്നുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ യുറാനസോ നെപ്റ്റ്യൂണോ പ്ലൂട്ടോയോ ഒന്നും ഇതിൻ്റെ അകത്തില്ല. അത്രമാത്രം അശാസ്ത്രീയമായ ഒരു സിദ്ധാന്തത്തെയാണ് നമ്മുടെ സംസ്ഥാന ഭരണ മേധാവി എന്നാണ് സ്വയം അദ്ദേഹം ഗവർണർ അവകാശപ്പെടുന്നത്, അദ്ദേഹം പ്രസംഗിക്കുന്നത്. ദുരന്തങ്ങൾ എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളെ ശാസ്ത്രീയമായ കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇക്കാലത്ത് സംഘികളുടെ ഒരു രീതിയാണ്. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഇവർക്കാണ് ചികിത്സ വേണ്ടത്. രാവണൻ പുഷ്പക വിമാനം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു സങ്കല്പമാണ്. പക്ഷികൾ പറക്കുന്ന പോലെ മനുഷ്യന് പറന്നുകൂടെ എന്ന് പറയുന്ന ഭാവനയിൽ നിന്ന് വരുന്നതാവാം. അന്ധനായ ധൃതരാഷ്ട്രർ ഈ പറയുന്ന കുരുക്ഷേത്ര യുദ്ധം മുതൽ മുഴുവൻ കണ്ണില്ലാതെ കണ്ടത് ഇൻ്റർനെറ്റ് വെച്ചിട്ടാണ് എന്നൊക്കെ പറയുന്ന കേന്ദ്രമന്ത്രിമാർ ഉള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ താഴോട്ട് പോയിരിക്കുന്നു. ഭാവനയാണ് ശാസ്ത്രമാകുന്നത്. ഭാവനയിൽ നിന്നുള്ള ഫിക്ഷൻ നോവലുകളിൽ നിന്നും ഇതുപോലെയുള്ള ഫിലോസഫി സിദ്ധാന്തങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നുമൊക്കെ അവർ പറയുന്നതൊക്കെ പിന്നീട് ശാസ്ത്രീയമായി ഉപകരണങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചിട്ട് സാധ്യമാക്കിയിട്ടുണ്ട്. വിമാനങ്ങൾ ഉൾപ്പെടെ, റോക്കറ്റുകൾ ഉൾപ്പെടെ, ഇൻ്റർനെറ്റ് ഉൾപ്പെടെ എന്നും പറഞ്ഞ് ഇതെല്ലാം അന്നേ ഇന്ത്യയിൽ അന്നത്തെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ വിവരക്കേടുകൾ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ പറഞ്ഞത്. BC 5 നൂറ്റാണ്ടിൽ ഭൂമി സ്ഫെറിക്കലാണ്, ഉരുണ്ട പന്തുപോലെയാണ് എന്ന് ഗ്രീക്ക് ഫിലോസഫർമാർ ചിന്തകന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അവിടെയാണ് 9 നൂറ്റാണ്ടിലെ സൂര്യസിദ്ധാന്തമായിട്ട് നമ്മുടെ ഗവർണർ എഴുന്നള്ളുന്നത്. ഹാ കഷ്ടം എന്നേ പറയാനുള്ളൂ.